നമസ്കാരം എല്ലാവർക്കും ഡി ത്രീ ഫിഷിംഗ് ടാക്കിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പോൾ റോഡ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് പോൾ റോഡ് ഓടിക്കാതെ മാക്സിമം സേഫായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും നിങ്ങളിന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോൾ റോഡ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ പോൾ റോഡ് പരിചയപ്പെടാൻ പോവാണ്. ഇത് ആക്സല്ല എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ പോൾ റോഡാണ്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുത്തേക്കാം. അതുകൊണ്ട് ഈ കാണുന്ന ഇതൊരു 7 ഫീറ്റ് വരുന്ന പോൾ റോഡാണ്. ഈ കാണുന്ന പോൾ റോഡാണ്. ഇത് 7 അടിയുണ്ട്, 8 അടിയുണ്ട്, 9 അടിയുണ്ട്, 12 അടിയുണ്ട്. 10 അടി നമുക്കിപ്പോൾ തീർന്നു, അതും ഉടനെ തന്നെ എത്തും. അപ്പം ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളെപ്പോഴും പോൾ റോഡ് യൂസ് ചെയ്യുന്നൊരു ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യമാണ്, നമ്മൾ ഈ പോൾ റോഡ് ഓപ്പൺ ചെയ്യുമ്പം ഈ നൂലിൽ പിടിച്ച് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. ഓരോരോ പീസ് വെച്ച് ടൈറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇതിപ്പം സെറ്റായിട്ടിരിക്കുകയാണ് ഈ ഒരു പോൾ റോഡ്. ഇനി നമ്മൾ തിരിച്ച് ഇടുന്നതും ഇതുപോലെ തന്നെ നമുക്കിത് അകത്തേക്ക് ഓരോരോ പീസ് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഓരോന്ന് വെച്ച് ഇടണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ഈ ടോപ്പ് പീസ് ഉണ്ടല്ലോ, നമ്മളിത് ഫുൾ ലെങ്ത്തിൽ എടുക്കുമ്പം ഇതിങ്ങനെ ഫുൾ ലെങ്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് പീസ് ലൂസാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ടോപ്പ് പീസ് അങ്ങ് അടിയിൽ പോകും. ഇപ്പം ഈ ടോപ്പ് പീസ് ആയിരിക്കും ഏറ്റവും അടിയിൽ വന്നിരിക്കുന്നത്. അതിന് ശേഷമുള്ള ഈ വലിയ പീസ് ഇപ്പം അതിൻ്റെ മുകളിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെന്താ ചെയ്യുക, നമ്മളിട്ട് അമുക്കി നോക്കും. ഇത് അങ്ങനെ ഇട്ട് അമുക്കുമ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റോഡ് ഡാമേജ് ആവും, ആ ഒരു റോഡിൻ്റെ ടോപ്പ് പീസ് ഡാമേജ് ആവും. നമ്മളറിയത്തില്ല, നമ്മൾ പിന്നെ ഇത് പോകാത്തതുകൊണ്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് ഈ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് വീണ്ടും ഇതെടുത്ത് കറക്റ്റായിട്ട് ഇടും. കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ഡാമേജ് ആയിരിക്കുന്ന പീസ് അവിടെ ഡാമേജ് ആയി തന്നെ ഇരിക്കും. അങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് പറയും ഒടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറയും വീണ്ടും റോഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്, റോഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ഈ ഒരു റോഡ് സേഫായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നമ്മൾ പണ്ട് ഇതിന് മുന്നേ ആക്സല്ല മാത്രമല്ല നമ്മൾ ലുക്കാനയുടെ ചെയ്തിട്ടുണ്ട്, ലുക്കാനയുടെ സ്ട്രീക്ക് ചെയ്തിട്ടുണ്ട്, സ്ട്രീം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ്ഡ് ഇൻ ജപ്പാൻ, ലുക്കാനയുടെ പാം, അങ്ങനെയുള്ള കുറേ പോൾ റോഡുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കിപ്പം ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസമായിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു പോൾ റോഡ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. വേറെ ഒരു റോഡും നമ്മൾ എടുക്കുന്നില്ല, കാരണം ഇതുവരെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും നല്ല റിവ്യൂസാണ് ഇനി തന്നേക്കുന്നത്. ഇതുവരെ ഇത് ഒടിഞ്ഞതായിട്ടോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കാരണം നമ്മുടെ കൂട്ടുകാരിത് കുളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇതിലൊരു ആമയെ പിടിച്ച്, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റോഡ് എടുത്ത സമയത്ത് നല്ല റോഡാണ് നമുക്ക് മനസ്സിലായി. അതിനുശേഷം ഒരുപാട് പേര് വന്ന് ഈ സാധനം വാങ്ങിക്കൊണ്ട് പോയി. അതിനുശേഷം നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്, എടുക്കുകയും ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇത് തീരുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തന്നെ 8 അടി ഇത് തന്നെ നമുക്ക് 3 കളറിലായിരിക്കും വരുന്നത്. ഇതുപോലുള്ള ബ്ലാക്ക് കളറിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് കളറിൽ, ഗോൾഡും ബ്ലാക്ക് കളറിലേയും വരുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള റെഡും വൈറ്റും കളറിൽ, ഈ 3 കളറിലാണ് ഇപ്പം നമുക്ക് റോഡുകൾ വരുന്നത്. അത് റാൻഡം ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് അയച്ചു തരാം. അതുകൊണ്ട് ഇത് ഒരു 8 ഫീറ്റിൻ്റെ റോഡാണ്. സാധാരണ നമ്മൾ ലുക്കാനയുടെയൊക്കെ ഒരു റോഡ് എടുത്തിട്ട് 8 ഫീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 7.5 അടിയേ കാണത്തുള്ളൂ. പക്ഷേ ഇതതുപോലല്ല, 8 ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ച് പോലും കുറയാതെ 8 ഫീറ്റ് ലെങ്ത് ഇതിനകത്ത് കാണും. അതാണ് ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത. ജപ്പാനിലും അതുപോലെ തന്നെ, ജപ്പാൻ റോഡ് നമുക്ക് 7 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 7 ഫീറ്റ് തന്നെ കാണും. ബാക്കി വന്നേക്കുന്ന ഒരുവിധ റോഡുകളെല്ലാം 7 എന്നും പറഞ്ഞ് വരുന്നത് ചിലപ്പോൾ 7 കാണത്തില്ല നീളം. സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച കണക്കൊക്കെയാണ് നമുക്കത് തോന്നുന്നത് കാണുമ്പോൾ. അപ്പം നമ്മൾ ഈ ഓപ്പൺ ആക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ കാണുന്നൊരു നൂല് കണ്ടോ, ഈ കാണുന്ന നൂല്, ഈ കാണുന്ന നൂലെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നമ്മൾ ചൂണ്ട കെട്ടാനുള്ള സാധനമല്ല, നമ്മളിത് ഈ ഒരു ഭാഗത്തായിട്ട് വേണം കെട്ടേണ്ടത്. ഈ നൂലിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റക്കായിരുന്നാൽ പോലും നമുക്ക് ഇതിനിടയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു പീസ് ഇത്രയും ലെങ്ത് ഉള്ളൊരു പീസല്ല. ഇത് നമുക്ക് അകത്തേക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല ഉള്ളിലായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ആദ്യമേ ഈ ഒരു നമ്മുടെ ഏറ്റവും ടോപ്പ് പീസിനെ വലിച്ചെടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഈ ലൈൻ ആയിരിക്കും കൈ കിട്ടുന്നത്. അപ്പോൾ ഈ ലൈൻ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. കരിമീനൊക്കെ പിടിക്കാനായിട്ട് പറ്റിയ സാധനമാണ്. എന്നും പറഞ്ഞ് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഇപ്പോൾ ചെമ്പല്ലിയോ അമൂറോ അങ്ങനെ തുടങ്ങിയ മീനുകളെ ഒന്നും ഇത് വെച്ച് അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് കരിമീനെ ഒടിയത്തില്ലെന്നുള്ള ധൈര്യമായിട്ട് കരിമീൻ
ചെറിയ തിലോപ്പ്യ അങ്ങനെ തുടങ്ങിയ മീനുകളെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പിടിക്കാം. അതുപോലെ തന്നെ അടുത്തതായി ഇത് 9 അടി വരുന്ന സ്റ്റിക്കാണ്. ഇപ്പം നമുക്ക് റെഡും വൈറ്റുമാണ് ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല നമുക്ക് ബാക്കിയുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കളേഴ്സൊക്കെ ഇതിനകത്ത് തന്നെ കാണും. നമുക്ക് അതുപോലെ തന്നെ ഗോൾഡ് കളർ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പം റെഡാണ് നമുക്ക് കൂടുതലായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തരാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 12 അടിയുടെ റോഡാണ്. 12 അടിയുടെ നല്ല ഹെവി ആയിട്ടുള്ള നമുക്കിപ്പോൾ പുലിമുട്ടിലിൻ്റെ അടുത്തൊക്കെ പോയിന്നിട്ട് ഇപ്പം ഏരി കോര അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകൾ ചെറിയ പാര അങ്ങനെയുള്ള മീനുകളെയൊക്കെ പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു റോഡ് തന്നെയാണ്. ഒരുപാട് ഹെവി ആയിട്ടുള്ള മീനുകളല്ല, നമുക്ക് അത്യാവശ്യം സൈസുള്ള മീനുകളെയൊക്കെ ഇതിനകത്ത് പിടിച്ച് കയറ്റാൻ പറ്റും. പിന്നെ നമുക്ക് മീൻ പിടിക്കുന്ന സാധാരണ പനങ്കഴയൊക്കെ ഈ പനങ്കമ്പ് യൂസ് ചെയ്ത് മീൻ പിടിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചേഞ്ച് ആവാൻ പറ്റിയൊരു സാധനമാണിത്. ആ പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫോണ് ഇടയ്ക്ക് വെച്ചൊന്ന് പൊട്ടിപ്പോയി. പൊട്ടിയെന്ന് വെച്ചാൽ 3-4 ദിവസമായിട്ട് ബൈക്കിൽ നിന്ന് വീണു. ഒരു കസ്റ്റമറിനടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് വീണ് ഒന്ന് കംപ്ലയിൻ്റായി. അങ്ങനെ അത് അതിനകത്തുള്ള ഡേറ്റാസ് ഫുള്ള് നമുക്ക് നഷ്ടമായി. പിന്നെ അതിന് ശേഷം ഞാൻ വേറൊരു ഫോണിൽ വാട്സാപ്പ് എടുത്തിട്ടിട്ടാണ്. അപ്പോൾ ഒരു 4 ദിവസമായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചവർക്കൊന്നും റിപ്ലൈ കിട്ടി കാണത്തില്ല. ഒരു 4 ദിവസമായിട്ട് ഇപ്പം ഇന്നലെ നൈറ്റാണ് ഞാൻ നമ്മുടെ ഈ ഒരു മൊബൈലിൽ സിം ഇട്ട് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇത്രയും നാൾ റിപ്ലൈ അതിന് ആദ്യമായിട്ട് തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഇത്രയും നേരം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളവർക്കൊന്നും റിപ്ലൈ കിട്ടി കാണത്തില്ല. ഞാൻ ഇന്നലെ നൈറ്റിലാണ് വേറൊരു ഫോണിലെടുത്തിട്ട് ബാക്കപ്പ് എല്ലാം കിട്ടി. ഇപ്പോൾ അത്യാവശ്യം ഡേറ്റാസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ഇപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചൂണ്ടയിടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ പോളോട് വേണ്ടുന്നവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ 80 75 62 35 53. ഈ നമ്പറിൽ നമ്മുടെ വാട്സാപ്പ് കാറ്റലോഗും ഉണ്ട്. അപ്പം അതും ചെക്ക് ചെയ്യേണ്ടവർ അതും ചെക്ക് ചെയ്യുക. അപ്പം ഈ റോഡിന് നമുക്ക് സെൻഡിങ് ചാർജ് വരുന്ന വെറും 40 രൂപയായിരിക്കും. അപ്പം 40 രൂപ സെൻഡിങ് ചാർജ് വന്നുകഴിഞ്ഞാൽ നമുക്ക് കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. അപ്പം വേണ്ടുന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ താഴെയും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.